ഗൈസ്, ഡാവിഞ്ചി റിസോൾവിൽ എങ്ങനെ ഇതുപോലെ ഒരു സ്കെയിൽ ടെസ്റ്റ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഡാവിഞ്ചിയിലേക്ക് വരാം. ഇപ്പോൾ ഞാൻ എഡിറ്റ് പേജിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമുക്കൊരു ഫ്യൂഷൻ കോമ്പസിഷൻ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് നോക്കാം. മീഡിയ പൊളി വരാം, റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, ന്യൂ ഫ്യൂഷൻ കോമ്പസിഷൻ ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. എന്നിട്ട് നമുക്ക് ഈ ഒരു കോമ്പസിഷൻ എന്തെങ്കിലുമൊക്കെ ഒരു പേര് കൊടുക്കാം, ടെസ്റ്റ് സ്കെയിൽ എഫക്റ്റ് എന്നോ മറ്റും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്ന് ടൈം ലൈനകത്തോട്ടിട്ടാം. ഓക്കെ, എന്നിട്ട് ഇത് സെലക്ട് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, ഓപ്പൺ ഇൻ ഫ്യൂഷൻ പേജ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ഫ്യൂഷൻ പേജ് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ആദ്യം കൊടുക്കാം. അപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആഡിയുള്ള ഓപ്ഷൻ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോഡ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് ഇങ്ങോട്ട് ഇടാം. അതിൻ്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് ഈ മീഡിയ ഔട്ട് വണ്ണിൻ്റെ ഇൻപുട്ടുമായിട്ട് കണക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇൻസ്പെക്ടർ പാനിൽ വന്നു കഴിഞ്ഞാൽ ഈ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കളറ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഞാൻ ബ്ലാക്ക് തന്നെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തുകൊണ്ടുവന്നാൽ ഇങ്ങോട്ട് ഇടാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഔട്ട് കൊണ്ടുവന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഔട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ മെർജിനോട് ഓട്ടോമാറ്റിക്കലി അവിടെ ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ചേർക്കാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്തു, ഇൻസ്പെക്ടർ പാനലിനകത്ത് വരാം, ടെക്സ്റ്റ് ബോക്സിനകത്ത് വരാം. അപ്പം ഞാൻ മലയാളമാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അതുകൊണ്ട് മലയാളം അങ്ങോട്ട് ചൂസ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കാൻ പോകണം, മലയാളം ഡോട്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ. ഓക്കെ, മലയാളം ഒന്ന് ഓഫ് ചെയ്യാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാണ്, ഈ അക്ഷരങ്ങളൊന്നും തെളിഞ്ഞ് കാണുന്നില്ല, കുറേ റെക്റ്റാങ്കിളാണ് കാണിക്കുന്നത്. അപ്പം എന്താണ് ഇതിന് കാരണം? ഇത്രയുള്ള കാര്യം, ഇവിടുത്തെ ഫോണ്ട് എന്താണ് മലയാളം സപ്പോർട്ട് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ എന്ത് ചെയ്യാം, മലയാളം സപ്പോർട്ട് ചെയ്യുന്നൊരു ഫോണ്ട് ചൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഫോണ്ട് ആ ഓപ്പൺ സാൻസ് മാറ്റിയിട്ട് നമുക്ക് നോട്ടോ സയൻസ് മലയാളം എടുക്കാം, അല്ലെങ്കിൽ നിർമ്മല യു എ എടുക്കാം. എന്തായാലും ഞാൻ നോട്ടോ സയൻസ് മലയാളം അങ്ങ് എടുക്കുകയാണ് കേട്ടോ. അത് സെലക്ട് ചെയ്തു, എന്നിട്ട് ബോൾഡ് മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ള ഒരു വാക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നോക്കിയത് എങ്ങനെയാണ് ആനിമേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബോക്സിനകത്ത് വരിക, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ഫോളോവർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം. അതിവിടെ മോഡിഫൈസിനകത്ത് ഇല്ല, ഇവിടെ ടെക്സ്റ്റ് എന്ന് പറയുന്ന പേജിനകത്ത് ഇല്ല. ഓക്കെ, ദയുടെ സൈസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭാഗമുണ്ട്, അതാണ് നമുക്ക് ആനിമേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആനിമേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ പ്ലേ ഹെഡ് ഒരു 15-ാമത്തെയോ 16-ാമത്തെയോ ഫ്രെയിമിലൊക്കെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഞാൻ ഏകദേശം 17-ാമത്തെ ഫ്രെയിമിൽ കൊണ്ടുവയ്ക്കുകയാണ്. ശേഷം നമുക്ക് ഈ സൈസിൽ ഒരു ആനിമേഷൻ കൊടുക്കുക. ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഒരു ആനിമേഷൻ, അതായത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് പ്ലേ ഹെഡ് നമുക്ക് കൊണ്ടുവന്ന് തുടക്കത്തിൽ വെക്കാം, എന്നിട്ട് ഈ സൈസ് 0 വെക്കാം. ഓക്കെ, എന്നിട്ട് പ്ലേ നോക്കാം. ദാ ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് എന്താണ് ഈ ഒരു എഫക്റ്റ് വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ്. സ്പ്ലൈനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം, സൈസ് സെലക്ട് ചെയ്യാം, സൂം ടു ഫിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ രണ്ട് കീ ഫ്രെയിമും സെലക്ട് ചെയ്തിട്ട് ഇവിടെ സ്മൂത്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്മൂത്ത് ആവും. എന്നിട്ട് നമുക്ക് ഈ ഹാൻഡിൽസ് ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ആനിമേഷൻ കുറച്ചും കൂടി ബെറ്റർ ആവുന്നതായിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, അത് മതി. ഓക്കെ, കാണാം, കണ്ടില്ലേ. ഇനി ഇവിടെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ഓരോ അക്ഷരങ്ങൾ വേണം തെളിഞ്ഞ് വരാനായിട്ട്, അല്ലാതെ മൊത്തം വാക്ക് മൊത്തമായിട്ട് തെളിഞ്ഞ് വരില്ല വേണ്ടത്. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ഇൻസ്പെക്ടർ പാനലിൽ വരിക, ഇവിടെ ഫോളോവറിനകത്ത് ടൈമിംഗ് എന്ന് പറയുന്നൊരു പേജുണ്ട്, അതിനകത്ത് ഇല്ല. ഇവിടെ ഡിലേ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അപ്പോൾ ആ ഡിലേ അങ്ങോട്ട് മാറ്റാം. നമുക്ക് വേണമെങ്കിൽ 2 ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടല്ലേ, വേണേൽ 2.5 നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഒക്കെ ഓരോ വാല്യൂ ഉപയോഗിച്ച് നോക്കുക, ഏതാണ് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു 2.5 കൊള്ളാം, നല്ല രസമുള്ള ഭംഗിയുണ്ട്. ഓക്കെ, വേണേൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ 3 ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, കൊള്ളാം അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും 3 താഴെ തന്നെ വെക്കാൻ പോകണം കേട്ടോ. ഓക്കെ, അപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല. ഇനി നമുക്കിതിങ്ങനെ കുറേ നേരം എന്താണ് കാണിച്ച ശേഷം മറിഞ്ഞു പോകണം, അതെങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ എവിടെ വരെ കാണിച്ചിരിക്കണം ആ ഫ്രെയിമിൽ കൊണ്ടുവന്ന് നമുക്ക് പ്ലേ ഹെഡ് കൊണ്ടുവന്ന് വെക്കാം, 80-ാമത്തെ ഫ്രെയിമിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് കീ ഫ്രെയിംസിനകത്ത് വരാം. ഓക്കെ, എന്നിട്ട് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ സൂം ടു ഫിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതെടുക്കാം. ഓക്കെ, എന്നിട്ട് എൻ്റെ ഈ ഒരു ഭാഗം എടുക്കുക, ഫോളോവർ, കണ്ടില്ലേ. ഈ രണ്ട് കീ ഫ്രെയിമും സെലക്ട് ചെയ്യാം, കീബോർഡിലെ Ctrl+C പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ടൈം ലൈനകത്തോട്ട് ഒന്ന് ക്ലിക്ക് കൊടുക്കുക, എന്നിട്ട് Ctrl+V പ്രസ് ചെയ്യുക. അപ്പോൾ ആ കീ ഫ്രെയിം അവിടെ പേസ്റ്റ് ആവുന്നതായിരിക്കും. പോരാ, നമുക്ക് ഈ കീ ഫ്രെയിം തലതിരിച്ചിടണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, റിവേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ V എന്ന് പറയുന്ന കീബോർഡിലെ ബട്ടൺ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് റിവേഴ്സിൽ എന്തായാലും ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കൊന്ന് പ്ലേ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇതാ കുറച്ച് നേരം ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നു, കുറേ കഴിയുമ്പം മറഞ്ഞു പോകുന്നു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചെറിയൊരു സൂം വ്യത്യാസം വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അതായത് ഈ രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇടയ്ക്കായിട്ട് ചെറുതായിട്ടൊരു സ്കെയിലിംഗ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, കണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും?
ഇത്രേ ഉള്ളൂ കാര്യം. പ്ലൈൻ എടുക്കുക, ഈ കീ ഫ്രെയിംസ് ക്ലോസ് ചെയ്യുക, ഓക്കെ. ശേഷം ഈ സൈസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സൂം ടു ഫിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് കീ ഫ്രെയിമും കൂടി സെലക്ട് ചെയ്യുക, ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണല്ലോ നമ്മുടെ ആ ഒരു എന്താണ് പ്രശ്നം നേരിടുന്നത്. അപ്പോൾ ആ രണ്ട് കീ ഫ്രെയിം കൂടി സെലക്ട് ചെയ്യുക, ഓക്കെ. എന്നിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ലീനിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷനാണ്, അത് ക്ലിക്ക് കൊടുക്കുക, ഓക്കെ. അപ്പം ഇതാ ഇനിയിപ്പോൾ അവിടെ സ്മൂത്ത് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, അവിടെ എന്താ പറയുക, സൈലൻ്റ് ആയിരിക്കും, അവിടെ ഒരു മാറ്റവും ഇനി നടക്കത്തില്ല, കണ്ടില്ലേ. ഇത്രേ ഉള്ളൂ കാര്യം. ഇതാ പ്ലേ ചെയ്തിരിക്കുന്നു, കുറേ കഴിയുന്നുണ്ടേ മറിഞ്ഞു പോവാണ്. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു എഫക്റ്റായിട്ട് വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്, ഓക്കെ. വേണ്ടല്ലേ, ഇവിടെ വേണമെങ്കിൽ കുറച്ച് നേരം എഫക്റ്റായിട്ട് ഇങ്ങനെ വെക്കാവുന്നതാണ്, ഓക്കെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നമുക്കൊന്ന് വേണമെങ്കിൽ ഇത് കുറച്ച് ഒന്ന് നോക്കാവുന്നതാണ്, ഓക്കെ. എന്നിട്ട് പ്ലേ നോക്കാം, ഓക്കെ. വേണ്ടല്ലേ, ഓക്കെ. അല്ലെങ്കിൽ ഇത് വേണ്ടെങ്കിൽ നമുക്ക് കളയാവുന്നേ ഉള്ളൂ, ഓക്കെ. അപ്പം അത്രയും ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗൈസ് അത്രയാണ് എനിക്ക് പറയാനുള്ളത്, ഓക്കെ. നിങ്ങൾ ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയുക. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മോഷൻ ബ്ലർ കൂടി ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആനിമേഷൻ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും, ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം, നേരെ ഇൻസ്പെക്ടർ പാനലിനകത്ത് വരാം. അപ്പോൾ ഇവിടെ ടൂൾസിനകത്ത് വരാം. ഇവിടെ സെറ്റിങ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേജുണ്ട്, അതിനകത്ത് ഇല്ല. ഇവിടെ മോഷൻ ബ്ലർ എന്നും പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്യാം. എന്നിട്ട് ഈ ക്വാളിറ്റി കൂട്ടുക. അപ്പോൾ ക്വാളിറ്റി എത്ര കൂടുതലാണോ അതനുസരിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാണാനായിട്ട്, ഓക്കെ. എന്നിട്ട് നമുക്കൊന്ന് പ്ലേ നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്, ഓക്കെ. ഇതാണ്ടല്ലേ. അപ്പം ആദ്യമേ ഒരു ചെറിയ ഒരു പ്രശ്നം വരും പ്ലേ ബാക്കിനകത്ത്, പേടിക്കണ്ട. രണ്ടാമതൊന്ന് പ്ലേ ചെയ്യുമ്പോൾ അത് കറക്റ്റായിരിക്കും, ഓക്കെ. ഇതാ ഇത്രേ ഉള്ളൂ കാര്യം, ഓക്കെ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മോഷൻ ബ്ലർ കൂടി ആഡ് ചെയ്തുകൊണ്ട് ആനിമേഷൻ കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ളത് ആക്കാവുന്നതാണ്.